നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കി വെക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കും. എന്നാൽ നിങ്ങളുടെ ചെറിയ കുട്ടി മുട്ടിലെഴയാനും നടക്കാനും തുടങ്ങുമ്പോൾ രോഗങ്ങളും പരിക്കുകളും ഒഴിവാക്കാനാവില്ല. അതിനാൽ അപ്രതീക്ഷിതമായ അത്തരം മെഡിക്കൽ സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വീട്ടിൽ സൂക്ഷിക്കണം. കിറ്റ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഇടപെടലില്ലാതെ ചെറിയ പരിക്കുകളോ രോഗങ്ങളോ വീട്ടിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും വലിയ മെഡിക്കൽ പ്രശ്നങ്ങളും ഉടനടി വൈദ്യസഹായം ആവശ്യമുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പലർക്കും സംശയമാണ്. അവ എന്തൊക്കെയെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ സൗകര്യപ്രദമായതിനാൽ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ. പനിക്കുള്ള മരുന്നുകൾ, ഗ്യാസ് പ്രോബ്ലം അല്ലെങ്കിൽ വയറുവേദനയ്ക്കുള്ള മരുന്നുകൾ, ഛർദിക്കുള്ള മരുന്നുകൾ, ജലദോഷത്തിനുള്ള മരുന്നുകൾ, നസാൽ ഡ്രോപ്സ്, കഫ് സിറപ്പ്, മുറിവുകൾക്ക് ആന്റിസെപ്റ്റിക് ക്രീം, പൊള്ളിയാൽ ഉപയോഗിക്കാനുള്ള ഓയിൻമെന്റ്, ചർമ്മത്തിലുണ്ടാകുന്ന തിണർപ്പുകൾ മാറ്റാൻ കലാമിൻ ലോഷൻ, ഡെറ്റോൾ, ORS സാഷിൻ, ബാൻഡേഡ്സ്, ബാൻഡേജസ്, സിസേഴ്സ്, കോട്ടൺ, മെഡിസിൻ ഫില്ലർ, ബേബി നെയിൽ കട്ടർ, മുള്ളുകളോ മറ്റോ പുറത്തെടുക്കുന്നതിനുള്ള ട്വീസേഴ്സ്, മരുന്നുകൾ അളക്കുന്നതിന് മെഷറിംഗ് കപ്പുകൾ, ഫ്ലാഷ് ലൈറ്റ് എന്നിവ. കൂടാതെ നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രത്യേകമായി ആവശ്യമുള്ള എന്തും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ബ്രഷ്, ചീപ്പ്, ഡയപ്പർ ക്രീം അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി പോലുള്ള ഉപയോഗപ്രദമായ ഇനങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ കിറ്റിലെ വിവിധ മരുന്നുകളും ഓയിൻമെന്റുകളും എക്സ്പയറി ഡേറ്റ് തീരുന്നതിനനുസരിച്ച് മാറ്റി വാങ്ങാൻ വെക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ മാത്രം സൂക്ഷിക്കുക. കൂടാതെ ദൂരയാത്രകൾ പോകുമ്പോൾ കിറ്റ് മറക്കാതെ കൊണ്ടുപോകേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങളുടെ കുഞ്ഞിന്റെ എല്ലാ മെഡിക്കൽ രേഖകളും ഒരിടത്ത് സൂക്ഷിക്കുക. അതിനാൽ ആവശ്യം വരുമ്പോൾ അവ തിരയേണ്ടി വരില്ല. നിങ്ങളുടെ ഡോക്ടറുടെ ഫോൺ നമ്പർ, അടുത്തുള്ള ആശുപത്രിയുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ എമർജൻസി നമ്പർ എന്നിവ നിങ്ങളുടെ സ്പീഡ് ഡയലിൽ സൂക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.